നമസ്കാരം സോളാർ പീഡന കേസിൽ കെ ബി ഗണേഷ് കുമാറിനെ സി ബി ഐ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തതായിട്ടാണ് റിപ്പോർട്ട് ഈ സോളാർ പീഡന കേസിലെ പ്രധാന പ്രതികളായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുൻ എം എൽ എ ഹൈബി ഈഡൻ കെ സി വേണുഗോപാൽ തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കളുടെ വിശദമായ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സി ബി ഐ കെ ബി ഗണേഷ് കുമാറിനെ ചോദ്യം ചെയ്യുന്നത് കെ ബി ഗണേഷ് കുമാർ ഇതുവരെയും സോളാർ കേസിലോ സോളാർ പീഡന കേസിലോ പ്രതിസ്ഥാനത്ത് വന്നിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് പക്ഷേ ഈ കേസുമായി അടുത്ത ബന്ധമുണ്ട് എന്നാണ് അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ട് എന്ന് സി ബി ഐ കരുതുന്നുണ്ട് അത് ഈ പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സി ബി ഐ സംഘം അത്തരമൊരു അന്വേഷണത്തിൽ എത്തിച്ചേർന്നത് അതുകൊണ്ടാണ് ഈ കെ ബി ഗണേഷ് കുമാർ സി ബി ഐ ചോദ്യം ചെയ്യുന്നത് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതായത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പരാതിക്കാരിയെ പീഡിപ്പിച്ചിരുന്നു ക്ലിഫ് ഹൗസിൽ വെച്ച് പീഡിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിയമസഭാ സമ്മേളനം നടക്കുന്ന അവസരത്തിൽ ഹൈബി ഈഡൻ എം ഈ പരാതിക്കാരിയെ എം എൽ ഹോസ്റ്റലിൽ വെച്ച് പീഡിപ്പിച്ചിരുന്നു ഇങ്ങനെയുള്ള പരാതിക്കാരിയുടെ മൊഴിയുണ്ട് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ ഹൈബി ഹൈബിയിടൻ ഉപയോഗിച്ചിരുന്ന മുറിയിലും ക്ലിഫ് ഹൗസിലുമെല്ലാം സി ബി ഐ പരിശോധന നടത്തി കഴിഞ്ഞു തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞു ഇനി വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാവും എന്നാണ് അറിയുന്നത് ഉമ്മൻചാണ്ടി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളുമായി വിശദമായ ചോദ്യം ചെയ്യൽ സി സംഘം നടത്തും പക്ഷേ അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവരുടെ അവരെ ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായിട്ടാണ് കെ ബി ഗണേഷ് കുമാറിനെ സി സംഘം ചോദ്യം ചെയ്തിരിക്കുന്നത് പ്രധാനമായും പരാതിക്കാരി ജയിലിൽ നിന്ന് എഴുതിയ കത്ത് ആ കത്തിൽ ഇത്തരം വ്യക്തികളുടെ പേര് എഴുതി ചേർത്തത് കെ ബി ഗണേഷ് കുമാറാണ് എന്നൊരു ആരോപണം അന്നുയർന്നിരുന്നു പക്ഷേ ഇതെല്ലാം ഇന്ന് അന്വേഷണ വിധേയമാവുകയാണ് പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് നൽകിയ ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് സി ബി ഐക്ക് വിടുന്നു സി ബി ഐ വർഷങ്ങൾക്ക് ശേഷം പീഡനക്കേസ് അന്വേഷിക്കാനായി കേരളത്തിലെത്തുന്നു അവർ ക്ലിഫ് ഹൗസിലും അതുപോലെ തന്നെ എം എൽ എ ഹോസ്റ്റലുമായി തെളിവെടുപ്പ് നടത്തുന്നു ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി എം എൽ എ കെ ബി ഗണേഷ് കുമാർ യും ചോദ്യം ചെയ്യുകയാണ് സോളാർ കേസിൽ നേരിട്ട് ഇതുവരെ പ്രതിസ്ഥാനത്ത് വരാത്ത ഒരു വ്യക്തിയാണ് കെ ബി ഗണേഷ് കുമാർ മാത്രമല്ല പരാതിക്കാരിയും ഇതുവരെയായി കെ ബി ഗണേഷ് കുമാറിനെതിരെ പരാതി ഉന്നയിച്ചിട്ടില്ല പക്ഷേ കെ ബി ഗണേഷ് കുമാർ ഈ കേസിൽ ഒരു നിർണായക ഘടകമായി വരുന്നു പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇതിൽ വ്യക്തത വരുത്തുകയാണ് സി ബി ഐയുടെ സുപ്രധാനമായ ഉദ്ദേശം എന്നറിയുന്നു കെ ബി ഗണേഷ് കുമാറും പരാതിക്കരിയും തമ്മിലുള്ള ബന്ധമെന്ത് എന്ന വലിയ ചോദ്യത്തിനായിരിക്കും സി ബി ഐ ഉത്തരം ം കണ്ടെത്താൻ ശ്രമിക്കുക വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തത്വമയിന്യൂസ്